പഴശ്ശി സാഗർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ പവർ ഹൗസിൻ്റെയും ഇലക്ട്രോ മെക്കാനിക്കൽ പ്രവൃത്തികളുടെയും നിർമ്മാണോദ്ഘാടനം മന്ത്രി എം എം മണി നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയായ പഴശ്ശി സാഗറിന് 7.5 MW സ്ഥാപിത ശേഷിയാണുള്ളത്. സംസ്ഥാനത്ത് വൈദ്യുത ഉൽപ്പാദന വിതരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഈ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞു. ചെറുകിട വൈദ്യുത പദ്ധതി വ്യാപിപ്പിക്കുമ്പോൾ ജലസേചന സൗരോർജ്ജ പദ്ധതികൾക്കാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്നും ഇത്തരം പദ്ധതികൾ അനുയോജ്യമായ സ്ഥലങ്ങളിൽ കൂടുതൽ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജലവൈദ്യുത പദ്ധതി പ്രാവർത്തികമാക്കണം എന്ന കാഴ്ചപ്പാടാണ് വൈദ്യുതി ബോർഡിനും ഗവൺമെന്റിനുള്ളത്. ഇല്ലാതെ വരുന്നത് വേറെ സൗരോർജത്തിന്റെ രംഗത്ത് കേന്ദ്രീകരിക്കുക. 1000 MW ഇപ്പം ലക്ഷ്യം കണ്ടിരിക്കുന്നത്. അതിനെയും കൂടുതൽ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതി പ്രദേശത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശേഷം മന്ത്രി ടണൽ സന്ദർശിക്കുകയും ചെയ്തു. മന്ത്രി ഇ.പി. ജയരാജൻ അധ്യക്ഷനായി. 3 ജനറേറ്ററുകളിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 245 m ടണൽ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തി. 113.2 കോടി രൂപയാണ് നിർമ്മാണ ചിലവ്. 2023 ജനുവരിയിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കുയിലൂർ LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ഡയറക്ടർ ഡോക്ടർ വി ശിവദാസൻ, സി.ജി. ജോസ്, ആർ. സുഗു, ബി. ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.